മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 36 പേർ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ കലായ് ഗ്രാമത്തിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മുതൽ മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. അത്യന്തം കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഗ്രാമം ഒറ്റപ്പെട്ടു പോയതായാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതും ഉരുൾപൊട്ടലിൽ നശിച്ചതും ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ഇല്ലാതാക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. റായ്ഗഡിലെ രക്ഷാപ്രവർത്തനത്തിനായി മഹാരാഷ്ട്ര സർക്കാർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടിയിട്ടുണ്ട്. കൂടാതെ മഹാഡിൽ കുടുങ്ങിയ ഗ്രാമീണരെ രക്ഷപ്പെടുത്തുന്നതിനായി സൈന്യത്തിന്റെ സഹായം തേടിയതായും മന്ത്രി ആദിത്യ താക്കറെ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ സാവിത്രി നദിയും കൊന്യാ നദിയും അപകടകരമായ രീതിയിൽ കരകവിഞ്ഞൊഴുകുകയാണ്. അതേസമയം കൊങ്കൺ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ 9 ട്രെയിനുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്ന് 6000 യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ദുരന്തബാധിത പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത്. 40 വർഷത്തിനിടെയുള്ള ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ 10 സംസ്ഥാന ഹൈവേകൾ, 29 ജില്ലാ ഹൈവേകൾ, 18 ഗ്രാമീണ റോഡുകൾ എന്നിവ മുങ്ങിയിരിക്കുകയാണ്. അടുത്ത 3 ദിവസം കൂടി കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് 240 കിലോമീറ്റർ അകലെ വെള്ളപ്പൊക്കമുണ്ടായ ചിപ്ലൂണിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ശക്തമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുംബൈ ഗോവ ഹൈവേ അടച്ചിട്ടുണ്ട്. ചിപ്ലൂണിൽ പ്രാദേശിക മാർക്കറ്റ്, ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെല്ലാം കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരിതബാധിതരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നിർദ്ദേശപ്രകാരം ദേശീയ ദുരന്ത നിവാരണ സേന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായ രത്നഗിരി, ചിപ്ലൂൺ, കൊങ്കണിലെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നാവികസേന രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരും. തെക്കേ ഇന്ത്യയിലും മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്തര കന്നഡയിലും തെലങ്കാനയുടെ വടക്കൻ മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് ഉള്ളത്. ഹുബ്ലിയിൽ ഒഴുക്കിൽപ്പെട്ട് 6 യുവാക്കളെ കാണാതായി. തെലങ്കാനയിൽ 16 ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമാണ്. തകർന്നുവീണ് ആസിഫാബാദിൽ 3 പേർ മരിച്ചു. ഗോദാവരി തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആന്ധ്രയിലെ സമീപ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വേദഗംഗാ നദി കരകവിഞ്ഞതോടെ ബംഗളൂരു പൂനെ ദേശീയപാത തൽക്കാലത്തേക്ക് അടച്ചു. നേവിയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കൂടുതൽ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള കൗമുദി.